वेलकम बैक टू ग्रीन पेपर लीव्स। കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സ്വീറ്റാണ് മാഷ്മെല്ലോ. മാഷ്മെല്ലോ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. പഞ്ചസാരയും ജെലാറ്റിനുമാണ് മാഷ്മെല്ലോയുടെ പ്രധാന ചേരുവകൾ. ഇത് വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങൾ കളറൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര കളർഫുള്ളാക്കിയത്. ഞാനിവിടെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയും കോൺഫ്ലോറും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ഈ പഞ്ചസാര കുറച്ചുകൂടെ വലിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് അര കപ്പ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കോൺഫ്ലോർ തന്നെയാണ് ചേർക്കേണ്ടത്, അതിനു പകരം മൈദയൊന്നും എടുത്താൽ കറക്റ്റായിട്ട് കിട്ടില്ല. നമുക്ക് ഈ പൊടിച്ച പഞ്ചസാരയും കോൺഫ്ലോറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി വേണ്ടത് ജെലാറ്റിനാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ വെള്ളവും ജെലാറ്റിനും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണ് പഞ്ചസാര എടുക്കുന്നത് എന്നാൽ അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ പഞ്ചസാര വെള്ളത്തിലൊന്ന് അനിഞ്ഞ് നല്ല തിക്കായ പഞ്ചസാര പാനി ആവുന്നതുവരെ കാത്തിരിക്കാം. ഇപ്പോൾ പഞ്ചസാര പാനി ഏകദേശം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. പഞ്ചസാര പാനി തയ്യാറായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാനൊരു കപ്പിൽ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 തുള്ളി പഞ്ചസാര പാനി ഉറ്റിച്ചു കൊടുക്കുകയാണ്. ഈ പഞ്ചസാര പാനി പാത്രത്തിൻ്റെ അടിയിൽ ഇതാ ക്രിസ്റ്റൽ പോലെ നിൽക്കുന്ന കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഇതിലേക്ക് ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. ജെലാറ്റിൻ ശരിക്കും മിക്സ് ആയിട്ടില്ല, എന്തായാലും കുഴപ്പമില്ല, ഈ ചൂടിൽ കിടന്ന് അതൊന്ന് ഉരുകിക്കോളും. ജെലാറ്റിൻ ഉരുകിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ജെലാറ്റിൻ്റെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ചൂടോടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ചെറിയ സ്പീഡ് തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി കൊടുക്കുക. ഇത് നമുക്ക് നല്ല ഫ്രഷ് ക്രീമിൻ്റെ രൂപത്തിൽ തന്നെ കിട്ടും. അതുവരെ ഇത് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പഞ്ചസാര നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് 2 പാത്രത്തിലേക്ക് മാറ്റി രണ്ടിലും വെവ്വേറെ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ ഗ്രീനും ഒന്നിൽ റെഡും ആണ്. ഇതേ പാത്രമാണ് ഞാൻ ഇതിനുവേണ്ടി എടുക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലോറും പഞ്ചസാരയും അതിലേക്ക് പുരട്ടി കൊടുത്തിട്ട് ആദ്യത്തെ കളറായ പിങ്ക് അതിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ജെലാറ്റിൻ തണുക്കുന്നതിനനുസരിച്ച് വേഗം സെറ്റായി പോകും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലേക്ക് മാറ്റി കൊടുക്കണം. ആദ്യത്തെ ലെയറിന് മുകളിൽ കുറച്ച് കോൺഫ്ലോർ പഞ്ചസാരപ്പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ 2ാമത്തെ ലെയറായ ഗ്രീൻ കളർ കൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടി കോൺഫ്ലോർ പഞ്ചസാര മിശ്രിതം വിതറി കൊടുത്തു. എളുപ്പ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. ഇതാ നമ്മുടെ മാഷ്മെല്ലോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. കണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് വന്നില്ലേ 2 കളറായിട്ട്. ഈ കട്ടിങ്ങൊക്കെ വരുന്ന ഭാഗത്തൊക്കെ പഞ്ചസാര കോൺഫ്ലോർ മിശ്രിതം ഒന്ന് പുരട്ടി കൊടുക്കണം. ഇനി ഇത് കുറച്ചുകൂടി ചെറിയ സ്ലൈസുകളായിട്ട് മുറിച്ചെടുക്കാം. ശരിക്കും നമ്മൾ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, ശരിക്കും സൂപ്പറാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പിയാണ്, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടാൽ മാത്രം പോരാ കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാം. ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. എങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.